ജോഷി, അതാണ് ഈ രാഷ്ട്രീയമായ ഒരു ഭാഗത്ത് വിഷയം കത്തുമ്പോൾ ഈ ഏത് രീതിയിൽ തുടരന്വേഷണമോ പുനരന്വേഷണമോ എന്ന കാര്യത്തിലടക്കം തീരുമാനിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്ത് നടപടികളൊക്കെയാണ് ഇതിനെ സ്വീകരിക്കുന്നത് ഇതുവരെ? ഈ കൊടകരയിലെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. പക്ഷേ എങ്ങനെ തുടരന്വേഷണം അല്ലെങ്കിൽ പുനരന്വേഷണം എന്ന കാര്യത്തിൽ ഈ അന്വേഷണ സംഘത്തിനിടയിൽ തന്നെ ഒരു ആശയക്കുഴപ്പം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന് നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, കൊടകര എന്ന് പറയുന്നത്, കൊടകര കേസ് എന്ന് പറയുന്നത് അതൊരു കവർച്ചാ കേസാണ്. ആ കവർച്ചാ കേസിൽ നേരത്തെ അന്വേഷിച്ച് ആ കവർച്ച ചെയ്തത് ആരൊക്കെ എന്നത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തി കുറ്റപത്രം തന്നെ സമർപ്പിച്ചതാണ്. പുതിയ വെളിപ്പെടുത്തൽ വന്നത് ആ പണം, കവർച്ച ചെയ്യപ്പെട്ട പണം ഏതു സാഹചര്യത്തിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ്. അതിനെ ഈ കൊടകര കവർച്ചാ കേസുമായി ബന്ധപ്പെടുത്തി എങ്ങനെ അന്വേഷിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിലാണ് ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. അതിൽ തുടരന്വേഷണത്തിന് ഏതൊക്കെ സാധ്യതകളുണ്ട്, അതോ മറ്റൊരു ഒരു കേസായി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള സാധ്യതകളൊക്കെ തന്നെ ഉണ്ട്. കള്ളപ്പണ ഇടപാടുകളിൽ എങ്ങനെ സംസ്ഥാന പോലീസ് കേസ് അന്വേഷിക്കും എന്നൊരു എന്ന കാര്യത്തിൽ കൂടി ആ അന്വേഷണ സംഘം, അതായത് ഏത് പരിധി വരെ എത്രത്തോളം തങ്ങൾക്ക് പോകാൻ കഴിയും എന്നുള്ള കാര്യത്തിലാണ് ഈ കേസ് അന്വേഷിക്കുന്ന പോലീസിന് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പമുള്ളത്. കാരണം ഒരു കവർച്ചാ കേസിൽ തുടരന്വേഷണം നടത്തുമ്പോൾ അതിലെങ്ങനെ ഈ പറയുന്ന കള്ളപ്പണ ഇടപാട് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ഒരു സാഹചര്യത്തിലാണ് അവർ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസിൻ്റെ ഓഫീസിൽ നിയമോപദേശം തേടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥർ ഇന്ന് കൊച്ചിയിൽ എത്തുന്നുണ്ട്. അവർ ഈ DGP ഓഫീസിലെ ചില പ്രധാനപ്പെട്ട ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തേത്, ഇതിൻ്റെ തുടർ നടപടികൾ എന്തു വേണം എന്നുള്ള കാര്യത്തിൽ കൂടിയാണ് അവർ നിയമോപദേശം തേടുന്നത്. കാരണം ഇക്കാര്യത്തിൽ കോടതിയിലടക്കം, കാരണം കുറ്റപത്രം സമർപ്പിച്ച കേസാണ്, കോടതിയടക്കം ധരിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കൂടുതൽ മൊഴിയെടുക്കലുകളും ചോദ്യം ചെയ്യലുകളും ആവശ്യമായിട്ടുണ്ട്. അതിലടക്കം ചില കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് കൂടിയാണ് അവർ ഈ നിയമോപദേശം തേടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഇനിയുള്ളത്, ഒരു പക്ഷേ ഈ ആഴ്ച ഹൈക്കോടതിയിൽ ചില ഹർജികൾ വരാൻ സാധ്യതയുണ്ട്. അതായത് ഈ നേരത്തെ സലീം മടവൂർ നൽകിയ ഹർജിയിലായിരുന്നു ED അന്വേഷണം ആവശ്യമൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഈ കുഴൽപ്പണക്കേസിൽ ഹർജികൾ വന്നിരുന്നത്. അന്ന് ഹൈക്കോടതിയെ ഹർജി ഡിസ്പോസ് ചെയ്ത് തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറിയിച്ച് തങ്ങളിതിൽ പരിശോധന നടത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ആ ഹർജി ഡിസ്പോസ് ചെയ്തത്. സ്വാഭാവികമായും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ അന്വേഷണത്തിൽ എന്തു സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ സ്വാഭാവികമായും ED പറയേണ്ടതായി വരും. അത്തരമൊരു സാഹചര്യത്തിൽ ചില ഹർജികൾ ഇന്നോ നാളെയോ ഒക്കെ ഒരുപക്ഷെ ഹൈക്കോടതിയിൽ ED അന്വേഷണം എന്തായി എന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ED കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില ഹർജികൾ ഹൈക്കോടതിയിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശീതൾ.